അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസുൽ ഇഹ്സാനിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം, ബ്രാക്കറ്റിൽ നിന്നും പറയപ്പെട്ട ചോദ്യത്തിന് യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തി താഴേക്ക് എഴുതി കൊടുക്കുക. ഒന്ന്, സാധാരണ പള്ളികളിലെ 10,000 കോടി നിസ്കാരങ്ങളുടെ പ്രതിഫലമുള്ളത് ഏതാണ്? ആ അതെ, മസ്ജിദുൽ ഹറം. രണ്ട്, സാധാരണ പള്ളികളിലെ 1,000,000 നിസ്കാരങ്ങളുടെ പ്രതിഫലമുള്ളത് അതേത് പള്ളിക്കാണ്? മസ്ജിദുൻ നബവി അല്ലേ. ഇനി മൂന്ന്, സാധാരണ പള്ളികളിലെ 1,000 നിസ്കാരങ്ങളുടെ പ്രതിഫലമുള്ളത് അത് മസ്ജിദുൽ അഖ്സയാണ്. നാല്, 1,000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് മുകളിൽ കാണാം, ലൈലത്തുൽ ഖദർ. 1,000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. അഞ്ച്, കേരള മുസ്ലിങ്ങളിൽ ഷാഫിഈ മദ്ഹബും അഷ്അരി തരീഖത്തും പിൻപറ്റുന്നവരാണ് ഭൂരിഭാഗവും. ആറ്, ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. ഇനി അടുത്ത പ്രവർത്തനം, രണ്ടു വീതം എഴുതാം. ഒന്ന്, പുണ്യമുള്ള ദിവസങ്ങൾ, അത് ധാരാളം പഠിച്ചിട്ടുണ്ട് നമ്മൾ പാഠഭാഗത്തിൽ. ഏതൊക്കെയാണ്? റമദാൻ മാസം ഓരോ ദിവസം പുണ്യമുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതുപോലെ അറഫ ദിനം, മുഹറം 9, അതുപോലെ മുഹറം 10 ദിവസങ്ങൾ, രണ്ട് പെരുന്നാൾ, അയ്യാമു തഷ്രീഖ് വെള്ളി, അതുപോലെ തിങ്കൾ എന്നീ ദിവസങ്ങൾ. അടുത്തത് രണ്ട്, ഖൈറിൻ്റെ വഴികൾ. ഖൈറിൻ്റെ വഴികൾ, ഖൈറിൻ്റെ വഴികൾ ധാരാളം ഉണ്ട് പാഠഭാഗത്തിൽ. അതിനായിട്ട് ഒരു പാരഗ്രാഫിനുണ്ട്. ഏതൊക്കെയാണ്? പ്രസന്ന മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക. രണ്ട്, രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക. മൂന്ന്, ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക, അവൻ്റെ ലഗേജ് കയറ്റി കൊടുക്കുക. നല്ല നിലയിൽ സംസാരിക്കുക. നിസ്കരിക്കാൻ നടന്നു പോവുക. മാതാപിതാക്കളെ സ്നേഹിക്കുക. അയൽവാസികൾക്ക് ഗുണം ചെയ്യുക. വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കുക. തന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ശല്യം ഇല്ലാതിരിക്കുക. സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുക. തിന്മ തടയുക. കുടുംബബന്ധം ചേർക്കുക. ഉസ്താദുമാർ, മുതിർന്നവർ, ഉലമാക്കൾ മുതലായവരെ ആദരിക്കുക. കുട്ടികളോട് കരുണ കാണിക്കുക. ഇവയൊക്കെ ഖൈറിൻ്റെ വഴികളാണ്. ഇനി മൂന്ന്, ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ. ഒന്ന്, ഉയർന്ന സ്ഥലത്ത് വയ്ക്കുക. രണ്ട്, അതിനു മുകളിൽ മറ്റൊന്നും വയ്ക്കാതിരിക്കുക. മൂന്ന്, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതൊക്കെ ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങളിൽപ്പെട്ടതാണ്. നാല്, പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ഒന്ന്, പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക. ഭൗതിക സംസാരം ഒഴിവാക്കുക. ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇതൊക്കെ പള്ളിയെ ആദരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. അള്ളാഹുവിനെ വഴിപ്പെടുക, തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക മുതലായവ ശരീരം ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കാം. അള്ളാഹുവിനെ വഴിപ്പെടുക, തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക മുതലായവ ശരീരം ഇഷ്ടപ്പെടാത്തവയാണ്. രണ്ട്, ആഫത്ത് സംഭവിക്കുമ്പോൾ
വേവലാതിപ്പെടലാണ് ശരീരം ഡേഷ് ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് ശരീരം ഇച്ഛിക്കുക മൂന്ന് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് ഡേഷ് പൂരിപ്പിച്ചു കൊടുക്കാം അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ നാല് സർവലോക സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ സദാസമയവും നാം ഡാഷ് അത് പൂരിപ്പിക്കാൻ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അഞ്ച് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് ഡേഷ് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ അടുപ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിൻ്റെയും അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അതായത് റൗളാ ഷെരീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ടതാണ് മറ്റൊന്ന് ഇൽമിൻ്റെ മജ്ലിസ് രണ്ട് ക്ഷമ എന്താണ് ക്ഷമ ഉത്തരം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ മൂന്ന് ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽപ്പെട്ടത് ഉത്തരം അല്ലാഹു തആല ബഹുമാനിച്ച വ്യക്തികൾ സ്ഥലങ്ങൾ വസ്തുക്കൾ സമയങ്ങൾ മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ് ചോദ്യം നാല് നായയ്ക്ക് വെള്ളം കൊടുത്ത കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ കഥയിലെ ഗുണപാഠം ഉത്തരം സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാമെന്നതാണ് കഥയുടെ ഗുണപാഠം ഇനി അടുത്ത് സാരം എഴുതാം ഒന്ന് വമൻ യുഅളിം ഷഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷഅഇറുകളെ ആദരിക്കൽ കൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ് അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഉത്തരം ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ചോദ്യം രണ്ട് അമലുകൾ നിഷ്ഫലമാകാൻ അത് കാരണമാകും ഏത് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തുകയോ ഉച്ചത്തിൽ നബിയോട് സംസാരിക്കുകയോ ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് അമലുകൾ നിഷ്ഫലമാകാൻ അത് കാരണമാകും ചോദ്യം മൂന്ന് റമദാനിലെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തിനെ ഉത്തരം ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്ർ ആ ലൈലത്തുൽ ഖദ്റിനെ അപ്പോൾ ഇതാണ് ദുറൂസിൽ നിന്നും വന്ന ചോദ്യങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു